അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നോ പെയിൻറ് ബോട്ടിലാട്ടാണ്. അതും മത്തൻ്റെ കുരു വെച്ചിട്ടുള്ളൊരു ബോട്ടിലാട്ടാണേ. അപ്പോൾ ദാ ഈ കാണണതെല്ലാം തന്നെ മത്തങ്ങയുടെ കുരു തന്നെയാണ്. അപ്പോൾ കുറേയൊക്കെ റോസ്റ്റഡ് ആണ് കേട്ടോ, എക്സ്പയർ ആയതാണ്, ഉപ്പിട്ട് റോസ്റ്റ് ചെയ്തത്, അതുപോലെ ലെമൺ ഫ്ലേവേർഡ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തേക്കുന്നതാണ്. മത്തൻ്റെ കുരു ഒരുപാട് നല്ലതാണ് നമുക്ക് കഴിക്കുന്നതിന്. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ ന്യൂട്രിയൻസ് റിച്ചാണ്, മഗ്നീഷ്യം റിച്ചാണ്, ഹാർട്ടിനൊക്കെ നല്ലതാണ്, സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതുവരെയും കഴിക്കാത്തവരൊക്കെ കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ദാ ഇതുപോലത്തെ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ദാ ഈ ചാക്കുനൂല് വെച്ചിട്ടൊന്ന് ചുറ്റുകയാണ്. ഈ ചാക്കുനൂല് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊന്നുമല്ല വാങ്ങിയത്, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഈ കടകളിലൊക്കെ ചാക്കുനൂല് വെച്ചിട്ട് സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ചാക്കുനൂലാണ് കേട്ടോ ഇത്. ഇതങ്ങനെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഇങ്ങനെ നാരെല്ലാം ഇങ്ങനെ നീണ്ടു നീണ്ടിരിപ്പുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചാക്കുനൂല് ഒരു കിലോയ്ക്ക് ഏകദേശം 150 മറ്റോ ആണ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ബോട്ടിലിൻ്റെ ഒരു ഹാഫ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും പോർഷൻ ഞാൻ ചുറ്റി കൊടുക്കുന്നില്ല, കാരണം അവിടെ നമ്മൾ എത്ര നല്ലപോലെ ചുറ്റി കൊടുത്താലും അത്ര ഒരു പെർഫെക്ഷൻ വരത്തില്ല, കാരണം ചെരിഞ്ഞൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബോട്ടിൽ കാണുന്ന ആ ഒരു പോർഷൻ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടേ. ദാ ഇതൊരു കോട്ടൺ സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇത് എൻ്റെ ഏത് ഒരു സൽവാർ മെറ്റീരിയലിൻ്റെ ബാക്കി വെട്ട് കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തു വെച്ചതാണ്. അപ്പോൾ എന്തിനേലുമൊക്കെ ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ചാക്കുനൂലിൻ്റെ ആ ഒരു കളറും ഒക്കെ ആയിട്ടങ്ങ് മാച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ചുളിവൊക്കെ വരും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, കാരണം ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് അങ്ങനെ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു ചെറിയൊരു ഞൊറിവ് പോലൊക്കെ വരും. ഇനിയിപ്പോൾ നമ്മൾ ആ ക്ലോത്ത് സ്റ്റിക്ക് ചെയ്തതിൻ്റെ മോൾ ഭാഗത്ത് ചെറിയൊരു പെർഫെക്ഷൻ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്ന് ഞാൻ ചാക്കുനൂലൊന്ന് കയറ്റി ചുറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഇതുപോലത്തെ ചെറിയൊരു ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കാർഡ്ബോർഡ് പീസ് ഞാനൊന്ന് സർക്കിളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് സർക്കിളൊന്നും വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ മത്തൻ്റെ കുരു ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പുറമേ നിന്ന് അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഫെവിക്കോൾ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഓരോ കുരു ഇങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. ഒരു 3-4 സെക്കൻഡ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂഗൺ ആകുമ്പോഴത്തേക്കും ഇതാ കണ്ടില്ല, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ സ്റ്റിക്ക് ചെയ്ത ആ രണ്ട് സീഡിൻ്റെ നടുക്കായിരിക്കണം അടുത്ത ലെയറിൽ വരുന്നത്. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു പെർഫെക്ഷൻ വരും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫ്ലവർ ഇതാ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ ഫ്ലവർ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ഇപ്പോൾ കാണുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല, കാരണം ഫ്ലവറിൻ്റെ മിഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മിഡിൽ വെക്കാനായിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കടുകാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു എന്നിട്ട് കടുക് ഇങ്ങനെ ഇതാ ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഒരു നമ്മുടെ സീനിയ ഇല്ലേ ഫ്ലവർ, അതുപോലെയൊക്കെ തോന്നിയിട്ടോ. നിങ്ങൾക്ക് ആർക്കിലും അങ്ങനെയൊക്കെ തോന്നിയോ? അപ്പോൾ അത് അങ്ങനെ ബോട്ടിൽ അത്യാവശ്യം പരിപാടി കഴിഞ്ഞു. ഇനി ബോട്ടിലിനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹനാൻ്റെ ഒരു പഴയ ഫ്രോക്കിലുണ്ടായിരുന്ന ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ടിലിൻ്റെ അടിഭാഗത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലേസിൻ്റെ കളറ് നമ്മുടെ ആ ഒരു ചാക്കുനൂലും മൊത്തത്തിലെല്ലാം കൂടിയൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെയിം ലേസ് തന്നെ ഞാൻ ബോട്ടിലിനെ നെക്കിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ കളർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കണില്ല, ഈ ഒരു കളർ ഇങ്ങനെ അങ്ങ് കീപ്പ് ചെയ്ത് പോവാം. ഇതൊരു നല്ലൊരു എലഗൻറ്റ് കളറല്ലേ, കളർ കോംബോ അല്ലേ, ആ നാച്ചുറൽ കളറൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചാക്കുനൂല് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണതല്ല, അപ്പോൾ അതിൽ ഒരുപാട് ഇങ്ങനെ നാരുണ്ടാവും. അപ്പോൾ ഞാനൊരു മെഴുകുതിരി എടുത്തിട്ടൊന്ന് തീയിലിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ചെറിയ നാരെല്ലാം അങ്ങ് കരിഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം മെഴുകുതിരി എടുക്കരുത്, ലൈറ്ററാണ് ഏറ്റവും നല്ലത്. മെഴുകുതിരി ആകുമ്പോൾ ഇതുപോലെ കുറച്ച് കരിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആ ഒരു കരി കുഴപ്പമില്ല, അതൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇത്രയും നേരവും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിലോളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇടണ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിനി ഇൻഷാ അള്ളാ സൺഡേ കാണാം. അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് പോവാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രൈഡ് പിക്സ് അയച്ചു തന്നേക്കുന്നത് നമ്മുടെ ഓർഗനൈസറും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ കുരുവെച്ചിട്ട് ചെയ്തേക്കുന്ന ബോട്ടിലാട്ടുമാണ് അയച്ചു തന്നേക്കുന്നത് നിളയാണ്. അടുത്തത് നമ്മുടെ ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് അയച്ചു തന്നേക്കുന്നത് ഷൗക്കിയാണ്. അടുത്തത് നമ്മുടെ ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് തമന്നയാണ്. അടുത്തത് നമ്മുടെ ഉജാല കുപ്പി, ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ട്, ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് അഫീഫയാണേ, സോറി അഫീദ. റെയ്ഹാനായും ഫർഹാനായും കൂടെ ചേർന്ന് ഉജാല കുപ്പിയും മുട്ടത്തോട് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ചിരട്ടക്കുപ്പിയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് അർഷരാജാണ് കേട്ടോ. നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസ്, ഓർണമെൻ്റൽ ഡെക്കറേറ്റീവ് ബോൾസ്, ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, അതുപോലെ മഞ്ചാടി ഇല്ലാതൊരു മഞ്ചാടി കുപ്പിയും ട്രൈ ചെയ്ത് അശ്വിൻ അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും ഹിബയാണ്. അടുത്തത് നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് റിയയാണ്. അടുത്തത് നമ്മുടെ ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് തസ്നിയാണ്. ഈ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് അയച്ചു തന്നേക്കുന്നത് അൽഫിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഫോട്ടോ ട്രാൻസ്ഫർ ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് അൻസി സുനീറാണ്. ഇത് കാണാത്തവർ കണ്ടു നോക്കുക, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ബർത്ത്ഡേ, വാലന്റൈൻസ് ഡേ, വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ്. അടുത്തതും മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് ഷെഹനയാണ്. അടുത്തത് നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് ഷംനയാണ്. അടുത്തത് ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, വുളൺ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, ഓർണമെൻ്റൽ ഡെക്കറേറ്റീവ് ബോൾസ്, പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് അഭിദേവ് കണ്ണൻ അയച്ചു തന്നിട്ടുണ്ട്. ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും വുളൺ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് മലപ്പുറത്ത് നിന്ന് സന അയച്ചു തന്നിട്ടുണ്ടേ. അടുത്തത് നമ്മുടെ പച്ചില വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, ഉജാല കുപ്പി, മഞ്ചാടി കുപ്പി ഇതെല്ലാം ട്രൈ ചെയ്ത് തൃശ്ശൂരിൽ നിന്നും അനുഗ്രഹം അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഓറഞ്ചിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, പിന്നെന്താണ് നമ്മുടെ ഓർഗനൈസർ, ഇതും അനുഗ്രഹയുടെ തന്നെയാണ്. അടുത്തത് നമ്മുടെ മഞ്ചാടി കുപ്പിയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് മാളവികയാണ്. അടുത്തത് നമ്മുടെ മഞ്ചാടിക്കുപ്പിയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് സാന്ദ്രയാണ്. ഒരുപാട് പേര് മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്ത് അയച്ചൊക്കെ തരാറുണ്ട്. നമ്മൾ ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് ബോട്ടിലാട്ട് ചെയ്തു, പക്ഷേ ഫാത്തിമ അത് വോൾ ഹാങ്ങിങ് ആക്കി. അതുപോലെ എക്സ്ട്രാ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടിൽ ഫ്ലവേഴ്സ് ഒട്ടിക്കാതെ ഒരു ബോട്ടിലും ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് പാച്ചുവാണ്. അടുത്തത് നമ്മുടെ ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് ഫാത്തിമ സനയാണ്. ഇതിൽ നമ്മൾ ടൂത്ത് ബ്രഷ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, പെയിൻ ബ്രഷ് ഒന്നും ഇതുതന്നെ യൂസ് ചെയ്തിട്ടില്ല. കാണാത്തവർ കണ്ടു നോക്കുക. അടുത്തത് അനക, നമ്മുടെ മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്. അടുത്തത് ഐഷ, മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്. ഈ വീഡിയോസൊക്കെ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അടുത്തത് നെജ ഫാത്തിമ, ബിസ്ക്കറ്റ് കവർ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ എക്സ്ട്രാ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസ്, പ്ലാസ്റ്റിക് കവർ ഫ്ലവർ ബഞ്ചസ്, പിന്നെ എന്താ പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് എല്ലാം ട്രൈ ചെയ്ത് റിത അയച്ചു തന്നിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ട്രൈ പിക്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ സൺഡേ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. കീപ് സ്മൈലിംഗ്.